Hi everyone, now we are discussing the lesson chapter 4, chapter 4, heat. Okay, class 7th lenda. About heat. Woolen clothes are obtained. Now we first chain clothes in a bit woolen clothes in obtained in the other animal fibers in the sheep in the rear than number woolen clothes obtained in. Woolen clothes generally dark colored ആയിരിക്കും കാരണം എന്താണ് നമുക്ക് കോൾഡ് എൻവയോൺമെന്റിൽ നിന്നുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഡാർക്ക് കളേഴ്സ് ആയിരിക്കും വെയർ ചെയ്യാറ് ഇനി കോട്ടൺ ക്ലോത്ത്സ് നമ്മൾ പ്ലാന്റ്സിൽ നിന്ന് ഒബ്ടെയിൻ ചെയ്യുന്നത് അത് എപ്പോഴും ലൈറ്റ് കളേർഡ് ആയിരിക്കും ലൈറ്റ് കളേഴ്സ് നമുക്ക് എപ്പോഴും നല്ല കൂളിങ്നെസ്സും നമ്മൾ സമ്മറിലൊക്കെ ആണെങ്കിൽ നല്ല കംഫർട്ടബിലിറ്റിയും നമുക്ക് തരും അതുകൊണ്ട് നമ്മൾ സമ്മറിൽ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് കോട്ടൺ ക്ലോത്ത്സ് ആണ് ഓക്കെ ഹോട്ട് ആൻഡ് കോൾഡ് ഇനി നമ്മൾ എപ്പോഴും ഹോട്ട് ആണോ കോൾഡ് ആണോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് തെർമോമീറ്റർ യൂസ് ചെയ്തിട്ടാണ് ദ ടെമ്പറേച്ചർ ഓഫ് ആൻ ഒബ്ജക്ട് ഇറ്റ് ഈസ് ദ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ് എത്ര ഡിഗ്രി ആണ് ഹോട്ട്നെസ് എത്ര ഡിഗ്രി ആണ് കോൾഡ്നെസ് അതാണ് ടെമ്പറേച്ചർ ഓഫ് ആൻ ഒബ്ജക്ട് എന്ന് പറയുന്നത് അല്ലെ തെർമോമീറ്റർ ആണ് ഇറ്റ് ഈസ് എ ഡിവൈസ് ദാറ്റ് ക്യാൻ ബി യൂസ് ടു ഫൈൻഡ് ഔട്ട് ദ ഹോട്ട് ആണോ കോൾഡ് ആണോ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് തെർമോമീറ്റർ യൂസ് ചെയ്തിട്ടാണ് വി ക്യാൻ യൂസ് ദ തെർമോമീറ്റർ ടു മെഷർ ദ ടെമ്പറേച്ചർ ഓഫ് ദ ഒബ്ജക്ട് ഒബ്ജക്റ്റിന്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ടാണ് നമ്മൾ തെർമോമീറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് അല്ലെ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് തെർമോമീറ്റേഴ്സ് ഉണ്ട് ഫസ്റ്റ് നമ്മൾ ക്ലിനിക്കൽ തെർമോമീറ്റർ പഠിക്കാം ക്ലിനിക്കൽ തെർമോമീറ്റർ ആണ് നമ്മൾ ബോഡിയുടെ ടെമ്പറേച്ചറൊക്കെ മെഷർ ചെയ്യുന്നത് അതൊരു ഗ്ലാസ് ട്യൂബിലായിരിക്കും നമ്മൾ എല്ലാവരും കണ്ടുണ്ടാവും അല്ലെ നിങ്ങൾക്ക് പനിയൊക്കെ വരുമ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്യാൻ തരില്ലേ നേഴ്സിനെ വിട്ടിട്ട് ചെക്ക് ചെയ്യാൻ തരും പനി എത്രത്തോളം ഉണ്ട് എന്നൊക്കെ ചെക്ക് ചെയ്യാൻ തരും അതാണ് ഈ തെർമോമീറ്റർ ഗ്ലാസ് ട്യൂബിന്റെ ഉള്ളിൽ മെർക്കുറി ആണ് ഉള്ളത് മെർക്കുറി ലെവല് കൂടും അല്ലെ നമ്മൾ ടെമ്പറേച്ചർ അനുസരിച്ച് മെർക്കുറിയുടെ ലെവല് കൂടും അങ്ങനെ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുമോ ആ സ്കെയിലിൽ നിന്ന് എത്ര ടെമ്പറേച്ചർ ആണ് അത് എപ്പോഴും റെക്കോർഡ് ചെയ്യുന്നത് സെൽഷ്യസിലാണ് നോർമൽ ആയിട്ടൊരു നോർമൽ മനുഷ്യന്റെ ഒരു ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 35 ഡിഗ്രി സെൽഷ്യസ് to 45 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇനി ആൻ ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 37 ഡിഗ്രി ആണ് ഇനി ക്ലിനിക്കൽ തെർമോമീറ്റർ ഹാസ് എ ഷാർപ്പ് കർവ് മീൻസ് അറ്റത്തെ ഒരു ഷാർപ്പ് കർവിനെയാണ് കിങ് എന്ന് പറയുന്നത് കിങ് പ്രസന്റ് നിയർ ദ ബൾബ് ദിസ് പ്രിവെന്റ്സ് ദ മെർക്കുറി മെർക്കുറി പുറത്തോട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ കിങ്ക് യൂസ് ചെയ്യുന്നത് ഇനി എങ്ങനെയാണ് നമ്മളൊരു ക്ലിനിക്കൽ തെർമോമീറ്റർ യൂസ് ചെയ്യുന്നത് അതൊരു ആന്റിസെപ്റ്റിക്റ്റിൽ ഇട്ട് വാഷ് ചെയ്യും എപ്പോഴും അതിന് മുന്നേ ബിഫോർ ജെർക്ക് ചെയ്യും മീൻസ് ഇങ്ങനെ കുടഞ്ഞിട്ട് അതിന് ടെമ്പറേച്ചർ 35 ഡിഗ്രിയുടെ അടിയിലാണെന്ന് നോക്കും അതിനുശേഷം നമ്മുടെ ബിനീത് ടങ്കിൻ്റെ ഉണ്ടല്ലോ അല്ലെങ്കിൽ നമ്മുടെ ഹാൻഡിന്റെ അണ്ടറിലൊക്കെ വെച്ചിട്ട് നമ്മൾ നോക്കും അല്ലെ അതിനുശേഷം അവർ റീഡിങ് ചെക്ക് ചെയ്യും ഇനി ലബോറട്ടറി തെർമോമീറ്റർ ലബോറട്ടറി തെർമോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒബ്ജക്ട്സ് ഹ്യൂമൻ ബോഡി ഒഴിച്ചുള്ള ബാക്കിയുള്ള സബ്സ്റ്റൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ലബോറട്ടറി തെർമോമീറ്റർ ഇതിൽ ടെമ്പറേച്ചർ കുറച്ച് കൂടുതലാണ് മീൻസ് -10 ഡിഗ്രി സെൽഷ്യസ് to 110 ഡിഗ്രി സെൽഷ്യസ് വരെ ഇതിൽ മെഷർ ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും അത് നമ്മൾ മെഷർ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട് അത് ഫോളോ ചെയ്യാനുള്ള അത് എപ്പോഴും നിങ്ങൾ ലാബിൽ യൂസ് ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക ചിരിച്ചൊന്നും വെക്കരുത് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക ടച്ച് ബൾബ് അതിൻ്റെ സർഫസിൽ മീൻസ് ഈ ബീക്കറിൻ്റെ അടിയിൽ ടച്ച് ചെയ്യരുത് ടച്ച് ചെയ്യണതിന് തൊട്ട് മുന്നേ ആയിട്ട് ഇങ്ങനെ വെക്കാം ബൾബ് ടച്ച് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ അത് കംപ്ലീറ്റ്ലി ഇമേഴ്സ്ഡ് ആയിരിക്കണം വെള്ളത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ എന്ത് സബ്സ്റ്റൻസ് ആയിക്കോട്ടെ ആ സബ്സ്റ്റൻസിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ്ലി ആ ബൾബ് ഇമേഴ്സ്ഡ് ആയിരിക്കണം എല്ലാ സൈഡുകളിൽ നിന്നും ഓക്കെ ഇനി അടുത്തൊരു ടൈപ്പ് വേറൊരു ടൈപ്പാണ് മിനിമം ആൻഡ് മാക്സിമം തെർമോമീറ്റർ ഇത് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ല ഇത് ഡേ വെതറൊക്കെ ചെക്ക് ചെയ്യാൻ വെതർ ഫോർകാസ്റ്റിങ്ങിനെയൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഈ മിനിമം ആൻഡ് മാക്സിമം തെർമോമീറ്റർ പിന്നെ ഡിജിറ്റൽ തെർമോമീറ്ററൊക്കെ ഇപ്പം നമ്മൾ മെയിൻലി പൊതുവെ എല്ലാവരും യൂസ് ചെയ്യുന്ന ഡിജിറ്റൽ തെർമോമീറ്റർ ആണ് കാരണം മെർക്കുറി ഇടക്ക് ബ്രേക്ക് ആയി പോയാൽ അതൊക്കെ നല്ല ഡാമേജ് സംഭവിക്കും അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ തെർമോമീറ്റർ ഡിജിറ്റൽ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഉള്ളിൽ മെർക്കുറി ഒന്നും ഉണ്ടാവില്ല അത് കറക്റ്റ് നമ്മൾ ടെമ്പറേച്ചർ ഡിസ്പ്ലേ ചെയ്യലാണ് മാത്രം കാണിക്കുള്ളൂ നമ്മൾ നമുക്ക് അക്യൂറസിയും പ്രസിഷൻസും ഒക്കെ കുറവായിരിക്കും എറർ ഉണ്ടാവില്ല കുറവായിരിക്കും ഇനി
ഹീറ്റ് ട്രാൻസ്ഫർ അല്ലേ. നമ്മളിപ്പോൾ എന്തെങ്കിലും സ്റ്റീലിൻ്റെ പാത്രമൊക്കെ കുറേ നേരം അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ ആ പാത്രം തൊട്ട് നോക്കുമ്പോൾ പൊള്ളും. അതെന്തുകൊണ്ടാണ്? ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്തു അല്ലേ. ഹീറ്റ് കൊടുക്കുന്നത് ഒരു ഏരിയയിൽ നിന്നും മറ്റേ ഏരിയയിലോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്തു. അതിനെ വിളിക്കുന്നതാണ് കണ്ടക്ഷൻ. ദ പ്രോസസ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ് ഫ്രം എൻ ഹോട്ട് ഒബ്ജെക്ട് ടു എ കോൾഡ് ഒബ്ജെക്ട് ഇസ് കോൾഡ് കണ്ടക്ഷൻ. സം ഒബ്ജെക്ട് കണ്ടക്ട് ഹീറ്റ് വയൽ അതേഴ്സ് കൺ ഔട്ട്. ഇപ്പൊ നമ്മൾ ന്യൂസ് പേപ്പറൊക്കെ എണ്ണവെക്കണമെങ്കിൽ ചൂടാക്കോ? ഇല്ല, ചില ഒബ്ജക്റ്റ് കണ്ടക്ട് ചെയ്യും, ചില ഒബ്ജക്റ്റ് കണ്ടക്ട് ചെയ്യത്തില്ല. കണ്ടക്ടേഴ്സ് ആരൊക്കെയാണ്? ഈ ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യാൻ അല്ലെങ്കിൽ ഹീറ്റ് ഫ്ലോ ചെയ്യാൻ കഴിവുള്ളവരാണ് കണ്ടക്ടേഴ്സ്. മെറ്റൽസ്, കോപ്പർ, അലൂമിനിയം ഒക്കെ കണ്ടക്ടേഴ്സ് ആണ്. ഇനി ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് ഡു നോട്ട് അലോ ഹീറ്റ് ടു ട്രാൻസ്ഫർ, ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്തവരാണ് ഇൻസുലേറ്റർ. വുഡ്, പ്ലാസ്റ്റിക്, ന്യൂസ് പേപ്പറൊക്കെ, പേപ്പേഴ്സ് ഒക്കെ ഇൻസുലേറ്റേഴ്സ് ആണ്. ഇനി കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഇൻ ലിക്വിഡ് ആൻഡ് ഗ്യാസ്. ലിക്വിഡിലുള്ള ഹീറ്റിന് ഗ്യാസിലോട്ട് കൊടുക്കലാണ് കൺവെക്ഷൻ എന്ന് പറയുന്നത്. ദ മോളിക്യൂൾസ് ഓഫ് ലിക്വിഡ് ആൻഡ് ഗ്യാസ് ദാറ്റ് ആർ നിയർ ദ സറൗണ്ടിങ് ഈസ് ഹീറ്റഡ് ഫസ്റ്റ്. നമ്മളിപ്പോൾ പോലെ പാത്രമൊക്കെ ചൂടാകുമ്പോൾ അതിൻ്റെ അന്തരീക്ഷം മൊത്തം നല്ല ചൂടായിരിക്കും. കാരണം എന്താണ്? കൺവെക്ഷൻ മൂലമാണ്. കാരണം ദേ ബിക്കം ലൈറ്റർ ഡ്യൂ ടു ദ ഹീറ്റ് ആൻഡ് മൂവ്സ് അപ്പോൾ. ഈ ഹീറ്റ് പാർട്ടിക്കിൾസ് ഒക്കെ ചുറ്റിലോട്ടും സ്പ്രെഡ് ചെയ്യും. ദ കോൾഡർ പാർട്ടിക്കിൾസ് ബീങ് ഹെവിയർ ടേക്സ് പ്ലേസ് പ്രോസസ് കണ്ടിന്യൂ അൺടിൽ ദ ലിക്വിഡ് ഗെറ്റ്സ് ഹീറ്റഡ്. ദ ഏരിയ അബവ് ദ ഫ്ലെയിം ഓഫ് കാൻഡിൽ ഫീൽസ് ഹോട്ട് അല്ലേ. നമ്മളിപ്പോൾ ഒരു മെഴുകുതിരിയെ കത്തിച്ച് വെച്ചാൽ അതിൻ്റെ ചുറ്റും ചൂട് കാണാൻ സാധിക്കും, ചൂട് അനുഭവിക്കാൻ സാധിക്കും. അതെന്ത് കൊണ്ടാണ്? കൺവെക്ഷൻ കൊണ്ടാണ്. അടുത്തത് റേഡിയേഷൻ. റേഡിയേഷനും ഇതുപോലെ തന്നെ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഇൻ ദ ഫോം ഓഫ് വേവ്സ് ആയിട്ട്, എല്ലാ ഭാഗത്തോട്ടും വേവ്സ് ആയിട്ട്. നമ്മുടെ സണ്ണിൽ നിന്ന് നമുക്ക് റേഡിയേഷൻ വഴിയാണ് നമുക്ക് സൺലൈറ്റ് കിട്ടുന്നത് അല്ലെ. സണ്ണിൻ്റെ റേസ് എല്ലാ ഡയറക്ഷനിലോട്ടും സ്പ്രെഡ് ചെയ്തിട്ടാണ്, റേഡിയേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് സൺലൈറ്റ് നമുക്ക് കിട്ടുന്നത്. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സീ ബ്രീസും ലാൻഡ് ബ്രീസും. എന്താണ് സീ ബ്രീസ്? ദ വിൻഡ് ബ്ലോയിങ് ഫ്രം ദ സീ ടുവേർഡ്സ് ദ ലാൻഡ്. സീയിൽ നിന്ന് വിൻഡ് ലാൻഡിലോട്ട് ബ്ലോ ചെയ്യുമ്പോഴാണ് സീ ബ്രീസ് എന്ന് വിളിക്കുന്നത്. ഡ്യൂറിങ് ദ ഡേ ടൈം, ഇത് സംഭവിക്കുന്നത് എപ്പോഴാണ്? ഡേ ടൈമിലാണ്. കാരണം എന്താണ്? ഡേ ടൈമിൽ നമ്മുടെ ഭൂമി മീൻസ് കോസ്റ്റൽ ഏരിയ ഗെറ്റഡ് ഹീറ്റഡ്, നല്ല ചൂടായിരിക്കും, സൂര്യൻ നല്ല ചൂട് കൊടുക്കും. അപ്പം നമ്മുടെ സണ്ണിൻ്റെ റേഡിയേഷൻ മൂലം നല്ല ചൂടായിരിക്കും. ബട്ട് നമ്മുടെ സീ ഭയങ്കര കൂളായിരിക്കും ആ സമയത്ത്. സീ ഹോട്ടായിരിക്കും എന്നാലും മോർ ദാൻ ഹീറ്റ് അപ്പ് ദാൻ ലാൻഡ്. ലാൻഡിൻ്റെ അത്രയും വരില്ല, എന്നിരുന്നാലും അത്യാവശ്യം കൂളായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ എയർ അബൌ ദ ലാൻഡ് ഗെറ്റ് ഹീറ്റഡ് ഫാസ്റ്റർ ദാൻ ദ എയർ അബൌ ദ സീ. അപ്പോൾ ലാൻഡിലുള്ള എയർ പെട്ടെന്ന് ചൂടാവും, അതാണ് നമുക്കൊക്കെ ചൂടും ആവിയൊക്കെ അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് ഹോട്ട് എയർ ഫ്രം ദ ലാൻഡ് റൈസസ് അബൌ. ഈ ഹോട്ട് എയർ ആകാശത്തോട്ട് പൊങ്ങിയിട്ട് ലൈറ്റർ എയർ ഫ്രം ദ ലൈറ്റർ ആൻഡ് ദ കൂൾ എയർ ഫ്രം ദ സീ ബീങ് ഹെവിയർ ടേക്സ് പ്ലേസ് ദിസ് ഇസ് കോൾഡ് സീ ബ്രീസ്. അപ്പോൾ ഈ വാം എയർ കടലിലോട്ട് പോയിട്ട് അവിടെ നിന്നുള്ള കൂൾ എയർ ലാൻഡിലോട്ട് അടിക്കും, അതിനെയാണ് എന്ത് വിളിക്കുന്നത്? സീ ബ്രീസ് എന്ന് വിളിക്കുന്നത്. വാം എയർ പോയിട്ട് കൂൾഡ് എയർ നമ്മുടെ ലാൻഡിലോട്ട് വരും, അതാണ് സീ ബ്രീസ്. ഓക്കെ, ലാൻഡ് ബ്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? രാത്രി സമയത്ത് ലാൻഡ് കൂളായിരിക്കും, സീ വാം ആയിരിക്കും. അപ്പം എന്ത് സംഭവിക്കും? തിരിച്ച് ലാൻഡിൽ നിന്നുള്ള കൂൾ എയർ സീയിലോട്ട് പോവും, സീ എന്നുള്ള വാം എയർ ലാൻഡിലോട്ട് വരും. ദ ബ്ലോയിങ് ഫ്രം ദ ലാൻഡ് ടുവേർഡ്സ് ദ സീ ഡ്യൂറിങ് ഇത് നടക്കുന്നത് നൈറ്റ് ടൈമിലാണ്. ഗെറ്റ്സ് കൂൾ ഡൗൺ ഫസ്റ്റ് ദാൻ ദ സീ, ദ റൈസ് എബൌ ദ സീ ഇസ് ഹോട്ട്. ഇതൊക്കെ സംഭവിക്കുന്നത് എന്തുമൂലമാണ്? കൺവെക്ഷനും റേഡിയേഷനും ഒക്കെ കാരണമാണ്. ഇനി വൈ ഡു വി വിയർ ലൈറ്റ് കളേർഡ് ക്ലോത്ത്സ് ഇൻ സമ്മർ? എന്തുകൊണ്ടാണ് നമ്മൾ ലൈറ്റ് കളേർഡ് ക്ലോത്ത്സ് സമ്മറിൽ ഇടണേന്ന് ചോദിച്ചാൽ എന്താണ്? ലൈറ്റ് കളേഴ്സ് നമ്മൾ കൂളാക്കിയും നമ്മുടെ എൻവയോൺമെൻറ്റ് ഹീറ്റ് ആവാതെ സംരക്ഷിക്കും. അതുകൊണ്ട് ലൈറ്റ് കളേഴ്സ് യൂസ് ചെയ്യണം. വിൻ്ററിൽ ഡാർക്ക് കളർ യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് നന്നായിട്ട് നമുക്ക് വാംനെസ് കിട്ടും, ചൂട് ഒബ്ടെയിൻ ചെയ്യും. അതുകൊണ്ട് നമുക്ക് വാമറായിട്ട് ഇരിക്കാൻ സാധിക്കും. ഓക്കെ അല്ലേ, അതാണ് ഇവിടെയും പറയുന്നത്. വൂളൻ ക്ലോത്ത്സ് കീപ്പേഴ്സ് വാം. ഓക്കെ.
അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ലെസൺ എന്ന് പറഞ്ഞാൽ, ഇത്രയേ കാര്യമേ ഉള്ളൂ. അത്യാവശ്യം എളുപ്പമാണ് ആ സീ ബ്രീസ്, ലാൻഡ് ബ്രീസ്, കണ്ടക്ഷൻ, കൺവെൻഷൻ, റേഡിയേഷൻ ഒക്കെ പഠിച്ച് ഈ ലെസൺ നിങ്ങൾക്ക് പക്കയാണ്. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ നമ്മൾ ചാപ്റ്റർ നമ്പർ 5 ആസിഡ് ബേസസ് ആൻഡ് സോൾട്ട് ആയിരിക്കും ചെയ്യുന്നത്. അതും അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെസൺ ആണ്. സോ ഈ ലെസണിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് എനിക്ക് ഏതെങ്കിലും ഒരു നെറ്റ് സോഴ്സ് വഴിയിട്ട് മെസ്സേജ് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ താങ്ക് യു.